ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്തിടെ ഇറങ്ങിയ നമ്മുടെ അൻവർ റഷീദിൻ്റെ ചിത്രം ട്രാൻസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിനെ പറ്റിയാണ്. ട്രാൻസ് എന്ന ചിത്രം ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത സമയത്ത് ഒരു ഗ്രൂപ്പിൽ, ഒരു പ്രമുഖ സിനിമാ ഗ്രൂപ്പിൽ ഞാൻ കമൻ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ആള് കൂടിയാൽ പാമ്പ് ചാവില്ലല്ലോ എന്ന്. എൻ്റെ വാക്കറം പറ്റിയ രീതിയിൽ തന്നെ സംഭവിച്ചു. ചിത്രം അമ്പാടെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു വലിയൊരു ക്രൂ തന്നെ അൻവർ റഷീദിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ടെക്നിക്കലി ചിത്രം ഒരുപാട് ബ്രില്യൻ്റ് ആണ്. മലയാള സിനിമയിൽ ഇറങ്ങിയ ചിത്രങ്ങളുടെ ഒരു ടെക്നിക്കൽ വശം വെച്ച് നോക്കുമ്പോൾ അൻവർ റഷീദിൻ്റെ ട്രാൻസ് വളരെ മുൻപന്തിയിൽ തന്നെയാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടും ട്രാൻസ് എന്ന ചിത്രം പരാജയപ്പെട്ടു എന്നതാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും നമുക്ക് പറയേണ്ടത് ചിത്രത്തിൻ്റെ തിരക്കഥയെ സംബന്ധിച്ചാണ്. ഒരു സാധാരണ പ്രേക്ഷകൻ കാണുമ്പോൾ, അയ്യേ ഇത് എന്താണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഒരു സാധാരണ പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ലൂപ്പ് ഹോൾസ് ഈ ചിത്രത്തിലുണ്ട്. ഒരുപക്ഷെ നമുക്ക് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരെയൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിരക്കഥയിലെ പിഴവ് മനഃപൂർവ്വം സംഭവിച്ചതാണോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സാധാരണ പ്രേക്ഷകന് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അൻവർ റഷീദിനെ പോലൊരു സംവിധായകൻ ഒരിക്കലും വരുത്തില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനിയിപ്പോൾ അത് അദ്ദേഹം മനഃപൂർവ്വം വരുത്തിയതാണെങ്കിൽ അതിനെ ഒരു ബ്രില്യൻസ് ആയിട്ട് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. ഇനിയിപ്പോൾ അത് അദ്ദേഹം മനഃപൂർവ്വം വരുത്തിയ തെറ്റുകളാണെങ്കിൽ ഇതെല്ലാം ബ്രില്യൻസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രില്യൻസുകൾ ഒരു സാധാരണ പ്രേക്ഷകനുമായി കണക്ട് ചെയ്യുന്നതിൽ അൻവർ റഷീദ് എന്ന സംവിധായകൻ തികച്ചും പരാജയപ്പെട്ടു എന്ന് വേണം നമുക്ക് കരുതാം. ട്രാൻസിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന പങ്ക് തിരക്കഥയിൽ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പിഴവുകളാണ്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ചെറിയ ചെറിയ പിഴവുകൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് അതിലെ വിനായകൻ എന്ന കഥാപാത്രം GVM, അതായത് ഗൗതം വാസുദേവ മേനോനെയും ആ വില്ലന്മാരെയും അവരുടെ മാളികയിൽ വന്ന് കൊല്ലുന്ന ഒരു രംഗമാണ്. ഒരിക്കലും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ആ ചിത്രം ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നി ഇതെങ്ങനെയാണ് വിനായകൻ ഇവരെ തേടി പിടിച്ച് കണ്ടെത്തി കൊന്നത് എന്ന് എനിക്ക് തന്നെ തോന്നുന്ന തരത്തിലായിരുന്നു അത് അദ്ദേഹം ചിത്രീകരിച്ചത്. കാരണം ഗൗതം വാസുദേവ മേനോൻ ഫഹദ് ഫാസിലിനോട് പറയുന്നുണ്ട് അവർ ഫഹദ് ഫാസിലിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള തൻ്റെ ഐഡന്റിറ്റി പക്ക ഫേക്ക് ആണെന്ന്. അത്രയും നാൾ ഫഹദിന്റെ ഒപ്പം ഉണ്ടായിരുന്നവരുടെ ഈ അവർ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഫഹദ് ചാനലിലൂടെ എല്ലാവരുടെയും മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നത്. ആ ഡീറ്റെയിൽസ് തപ്പിപ്പിടിച്ചുകൊണ്ട് ഒരിക്കലും വിനായകന്റെ കഥാപാത്രത്തിന് യഥാർത്ഥ വില്ലന്മാരിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. പിന്നെ നമുക്ക് കുറച്ചുകൂടി ലോജിക്കൽ വെച്ച് നോക്കുമ്പോൾ അവർ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള വില്ലന്മാരാണ്. അപ്പോൾ അവർ താമസിക്കുന്ന വീടിന് അതിൻ്റെതായ സെക്യൂരിറ്റിയും അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിനെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് വിനായകനെ അതിൻ്റെ ഉള്ളിലോട്ട് കടക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം വിനായകന്റെ കഥാപാത്രം അതുപോലെ തന്നെ ഒരു ദുർബലനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങോട്ട് കയറി ചെന്ന് അവരെ കൊല്ലാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. അത് സിനിമ കാണുമ്പോൾ തോന്നുന്ന ഏറ്റവും വലിയ ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിനിമയിലെ വലിയൊരു അപാകത എന്താണെന്ന് വെച്ചാൽ ഫഹദിന്റെ കഥാപാത്രം ഫേക്ക് ആണെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അത് മീഡിയയിലൂടെ ലോകം മുഴുവൻ കാണുന്നതാണ്. അതിനുശേഷം ക്ലൈമാക്സിൽ നിങ്ങൾ കണ്ടതാണ് പുറത്തിറങ്ങുന്ന ഫഹദിന് ആ പഴയ പ്രതാപങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അതെങ്ങനെ ലോജിക്കലി പോസിബിൾ ആകും എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഫഹദ് ഫേക്ക് ആണ്, അദ്ദേഹം ഒരു കള്ള പാസ്റ്റർ ആണെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ പണവും പ്രശസ്തിയും എല്ലാം കൂടെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഒരിക്കലും ലോജിക്കലി വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അദ്ദേഹം ഈ പണവും പ്രശസ്തിയും ആ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലൈമാക്സിൽ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നതും. അദ്ദേഹം ഒരു ഫേക്ക് ആയിട്ടുള്ള കഥാപാത്രം ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വക ഫെസിലിറ്റീസും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരും ഒന്നും തന്നെ പഴയതുപോലെ കൂടെ ഉണ്ടാകണമെന്നില്ല. പക്ഷേ അൻവർ റഷീദ് ഇവരെല്ലാം തന്നെ പഴയതുപോലെ തന്നെ ഫഹദിൻ്റെ ഒപ്പം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതൊരിക്കലും ലോജിക്കലി പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അതും സിനിമയിലെ എടുത്തു പറയേണ്ട ഒരു മുഴച്ചു നിൽക്കുന്ന ഒരു വലിയൊരു അപാകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മറ്റൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിനായകന്റെ കഥാപാത്രം ആ കുട്ടി മരണപ്പെടുമ്പോൾ ആ കുട്ടിയെ സംസ്കരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ എടുത്തുകൊണ്ട് ഫഹദിന്റെ മുമ്പിലേക്ക് ഓടി വരുന്ന ഒരു രംഗമുണ്ട്. കുട്ടിയെയും കൊണ്ട് ഒരുപാട് ദൂരം അയാൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ ഒരു ലോജിക്കലായിട്ട് ചിന്തിച്ച് ഒരിക്കലും പറ്റാത്ത കാര്യമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ തന്നെ വിനായകന്റെ കഥാപാത്രത്തിന് ഫഹദ് എവിടെയാണ് അദ്ദേഹം കൃത്യമായി ആ സമയത്ത് ഇരിക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഒരു സാധാരണ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഫഹദിന്റെ ആ പാസ്റ്റർ ആയിട്ടുള്ള കഥാപാത്രം പെട്ടെന്ന് സമൂഹത്തിലൊരു സാധാരണക്കാരനായിട്ടുള്ള ആൾക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ആളാണ്.
അപ്പോൾ അങ്ങനെ ഇരിക്കെ ഫഹദ് ആ ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ വിനായകൻ അറിഞ്ഞു, എങ്ങനെ വിനായകൻ കൃത്യമായി അവിടേക്ക് ആ കുട്ടിയെയും കൊണ്ട് പെട്ടെന്ന് വന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതും ലോജിക്കലി നമുക്ക് പെട്ടെന്ന് സിനിമ കാണുമ്പോൾ കല്ലുകടിയായിട്ട് തോന്നുന്ന ഒരു രംഗം തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച്, പേഴ്സണലി എന്നെ സംബന്ധിച്ച്, എനിക്ക് പെട്ടെന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരിക്കലും കൺവിൻസിങ് ആയിട്ട് തോന്നാത്ത മറ്റൊരു രംഗമാണ് 3 ദിവസം കോമയിൽ കിടന്ന ഫഹദ് 3ാം നാൾ എഴുന്നേറ്റതിന് ശേഷം വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫൈറ്റ് ഒക്കെ നല്ല രസമായിരുന്നു. ആ ഭാഗത്ത് ടെക്നിക്കലി ക്യാമറ വർക്കും ലൈറ്റിങ്ങും എല്ലാം ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തോന്നും. പക്ഷെ കഥയിലോട്ട് നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും കൺവിൻസ്ഡ് ആയിട്ട് തോന്നിയില്ല. 3 ദിവസം തലയ്ക്ക് അത്രയധികം ഒരു അടിയേറ്റ് കിടക്കുന്ന ഒരു കഥാപാത്രം പെട്ടെന്ന് അത്രയും വില്ലന്മാരെ അടിച്ചിടുന്നത് ഒരിക്കലും എനിക്ക് കൺവിൻസ് ആയിട്ട് തോന്നിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ നല്ലൊരു മുറിവുണ്ടായിരിക്കും. ആ ചുറ്റിക്കെട്ടലൊക്കെ കാണുമ്പോൾ നല്ലൊരു മുറിവുണ്ടായിട്ടൊക്കെ തോന്നണേ. അപ്പൊ മുറിവില്ലെങ്കിൽ കൂടെ അദ്ദേഹം ഒരു കോമയിലോട്ട് പോയതിനു ശേഷം ഫിസിക്കലി അത്രയും ഒന്നും 3 പേരായിട്ട് ഒരു ഫൈറ്റിനൊന്നും അദ്ദേഹം ഒരിക്കലും പ്രിപ്പയർ ആയിരിക്കില്ല. അങ്ങനെയുള്ളൊരു കഥാപാത്രം പെട്ടെന്ന് അത്രയും പേരെയൊക്കെ ഒരു ഇടിച്ച് തോപ്പിക്കുന്നതെന്നും എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോയ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിൽ ഒരു കഥാപാത്രം, ആ ഡോക്ടറായിട്ട് വന്നിട്ടുള്ള കഥാപാത്രം പറയുന്നുണ്ട് ഇതൊക്കെ അഭിനയമാണ് എന്നുണ്ടെങ്കിൽ അവന് ഒരു ഓസ്കാർ കൊടുക്കണം അല്ലെങ്കിൽ ഒരു അവാർഡ് കൊടുക്കണം എന്ന ഒരു ഡോക്ടറായിട്ടുള്ള ഒരു കഥാപാത്രം പറയുന്നുണ്ട്. സിനിമാറ്റിക് എക്സ്പീരിയൻസിന് ഭയങ്കരമായ രീതിയിൽ കല്ലുകടി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതുപോലെയുള്ള ഡയലോഗ്സ്. ഫഹദിനെ പൊക്കിയടിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു മാസ് മസാല ചിത്രങ്ങളിൽ നമ്മുടെ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ അവരുടെ കഥാപാത്രങ്ങളെ പൊക്കിയടിക്കാൻ വേണ്ടി പറയുന്ന തരത്തിലുള്ള ഡയലോഗുകൾ ഒരു ഇതുപോലെയുള്ള ഒരു ചിത്രത്തിൽ പെട്ടെന്ന് കൊണ്ടുവന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ദഹിച്ചില്ല. അത്രയും നേരം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒരു ലൈവായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനത്തെ പെട്ടെന്ന് ഞാൻ സിനിമ കാണുകയാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കാൻ അതുപോലെ ഒരു ചെറിയ ഡയലോഗിന് സാധിച്ചു എന്നുള്ളതാണ്. പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ ഒരു ഡയലോഗാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അത് നല്ല രീതിയിലാണ് അഭിനയിച്ചു പോകുന്നത്. നമ്മൾ ശരിക്കും ആ സിനിമയിലോട്ട് മുഴുകിയിരിക്കുകയായിരുന്നു. പക്ഷെ ആ കഥാപാത്രം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു സിനിമ കാണുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കല്ലുകടിയാണ് ധർമ്മജന്റെ റോള്. സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പിന് ഒട്ടും യോജിക്കാത്ത ഒരു കാസ്റ്റിങ്ങും ഒരു സന്ദർഭവുമായിരുന്നു ധർമ്മജന്റെ ആ ഒരു കോമഡി എന്ന പേരിൽ കാണിച്ചു കൂട്ടിയ സംഭവങ്ങൾ. ഒരിക്കലും ഭയങ്കര മോശമായി തോന്നി. എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒട്ടും ഈ സിനിമയിലെ ഏറ്റവും മോശം എന്ന് പറയുന്ന ഒരു രംഗമായിട്ടാണ് ഞാൻ അതിനെ കാണിക്കുന്നത്. കാരണം ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കോമഡി ആക്കാൻ വേണ്ടി അൻവർ റഷീദ് ശ്രമിച്ച് ദയനീയമായി പരാജയപ്പെട്ടു പോയ ഒരു രംഗമാണ് ആ ധർമ്മജനെ കൊണ്ടുവന്നൊക്കെ കാണിക്കുന്ന രംഗം. ഒട്ടും കൺവിൻസിംഗ് ആയിട്ട് തോന്നില്ല. കൺവിൻസിംഗ് എന്നല്ല, ആ സിനിമയുടെ മൊത്തത്തിലുള്ള ടോട്ടാലിറ്റിയും സെറ്റപ്പിനെയും ശരിക്കും ബാധിക്കുന്നു. ഭയങ്കര അരോചകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു രംഗമാണ്. സ്ക്രിപ്റ്റിംഗിൽ ഭയങ്കര ഒരു പാളിച്ചയാണ് അത്. ആ ഒരു രംഗം ഒരിക്കലും അതുപോലെ അല്ലായിരുന്നു ക്രിയേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ആ സിനിമയുടെ മൊത്തത്തിലുള്ള സെറ്റപ്പിനെയും ആ ഒരു ഒഴുക്കിനെയും ഫ്ലോയിനെയും ശരിക്കും ബാധിച്ച ഒരു രംഗമായിരുന്നു ധർമ്മജന്റെ കോമഡി എന്ന പേരിൽ കുത്തിക്കയറ്റിയ രംഗം. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പിഴവുകൾ ഒരുപാട് സിനിമയിലുണ്ട്. പിന്നെ സിനിമയുടെ മൊത്തം ടോട്ടാലിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ടെക്നിക്കലി സിനിമ ഭയങ്കര റിച്ചാണ്. അതുപോലെ തന്നെ അഭിനയം കൊണ്ടും ഫഹദ് അസാമാന്യ അഭിനയമാണ് കാഴ്ചവെച്ചത്. ഫഹദിന്റെ ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ പറയണം. പിന്നെ അതുപോലെ തന്നെ സിനിമയിലുള്ള എല്ലാവരും തന്നെ നല്ല അഭിനയവും പെർഫോമൻസും ഒക്കെ കാഴ്ച വെച്ചിരിക്കുന്നത്. സിനിമാട്ടോഗ്രാഫി ഒരു രക്ഷയുമല്ല. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഹൈ സ്പീഡ് സിനി ബോൾട്ട് ക്യാമറ വരെ ഉപയോഗിച്ചിട്ടുണ്ട് ഫഹദിന്റെ ഒരു രംഗത്തിന് വേണ്ടി. നമ്മുടെ ആ ഹോസ്പിറ്റൽ സീനില് അതൊക്കെ ഹൈ സ്പീഡ് സിനി ബോൾട്ട് ക്യാമറയാണ് അതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സിനിമയെ മൊത്തത്തിൽ നമ്മളെ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒട്ടും ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് സിനിമയുടെ പശ്ചാത്തല സംഗീതവും മ്യൂസിക്കും പിന്നെ അതുപോലെ തന്നെ അമൽ നീരദ് എന്ന ക്രാഫ്റ്റ് മാൻ്റെ ഒരു ക്യാമറ വർക്കുമാണ്. അത്രയും സെറ്റപ്പ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പണി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയാം. അൻവർ റഷീദും സിനിമയെ നല്ല രീതിയിൽ എൻഗേജിങ് ആക്കുന്ന തരത്തിലാണ് അദ്ദേഹം കൊണ്ടുപോയത്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് മൊത്തത്തിൽ പാളിപ്പോയത്. ഇനിയിപ്പോൾ ഒരുപാട് കുറച്ച് പേരുകളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ബ്രില്യൻസ് സിനിമയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അതൊന്നും സാധാ പ്രേക്ഷകരിന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് പറ്റിയത്. സാധാ പ്രേക്ഷകനെ ബ്രില്യൻസിലോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെ സിനിമയിൽ ഇന്ന് ഇല്ല എന്ന് വേണം പറയാൻ. നമുക്ക് മായാനദി എടുത്ത് നോക്കാം. മായാനദിയിൽ ഒരുപാട് ഇതുപോലെ തന്നെയുള്ള ബ്രില്യൻസുകളും സിനിമ പറയാതെ പറയുന്ന കാര്യങ്ങളെ പറ്റിയും സിനിമാ ഗ്രൂപ്പുകളിലും മറ്റും ഒരുപാട് പേർ സംസാരിച്ചു. പക്ഷെ അത് പറയാനുള്ള കാരണം നമുക്ക് ആ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് ചെന്ന് വന്നാൽ മതി. മരണപ്പെട്ടു വിചാരിക്കുന്ന മാത്തൻ ഏറ്റവും ഒടുവിൽ അപർണയുടെ മുമ്പിൽ വന്നുകൊണ്ട് ആപ്സ് എന്ന് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. സത്യത്തിൽ
ഡ്രീം ആണോ റിയാലിറ്റി ആണോ എന്ന് പ്രേക്ഷകനാണ് പിന്നീട് ചിന്തിക്കേണ്ടത്. പ്രേക്ഷകനെ ചിന്തിക്കാൻ വേണ്ടി ഒരു ഒരു പോയിന്റ് ഒരു ബ്രിഡ്ജ് അതിന്റെ തിരക്കഥാകൃത്തും സംവിധായകനും ഇട്ടുകൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസെപ്ഷൻ എന്ന ചിത്രത്തിലിട്ട് വന്നാൽ ഏറ്റവും ഒടുവിൽ പമ്പരം കറങ്ങി തീർന്നോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകനാണ് തീരുമാനിക്കേണ്ടത്. അത് പമ്പരം കറങ്ങി തീർന്നാൽ നമുക്ക് മറ്റൊരു കഥയായിട്ട് ചിന്തിക്കാം, കറങ്ങി തീർന്നില്ലെങ്കിൽ നമ്മൾ കണ്ടത് മുഴുവനും ഒരു ഡ്രീം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ സ്വയം അനുമാനിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ നയൻ എന്ന ചിത്രത്തിലും ഇതുപോലെ തന്നെ ഈവ റിയാലിറ്റി ആണോ അല്ലയോ എന്നുള്ള തീരുമാനിക്കേണ്ടത് പ്രേക്ഷകന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് ആ ചിത്രത്തിൽ കാണിക്കുന്നത്. ഇതുപോലെ പ്രേക്ഷകന് ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ പോലും ഇട്ട് തരാതെയാണ് അൻവർ റഷീദ് ട്രാൻസ് എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സാധാ പ്രേക്ഷകന് അവർ ഉദ്ദേശിച്ച ബ്രില്യൻസ് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലോട്ട് കൊണ്ടുവരാൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനവും സ്ക്രിപ്റ്റിൽ ഒരുക്കാൻ അൻവർ റഷീദിനും അതിന്റെ തിരക്കഥാകൃത്തിനും കഴിഞ്ഞില്ല. അത് തന്നെയാണ് ട്രാൻസ് എന്ന ചിത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പരാജയത്തിനും കാരണം. എന്തൊക്കെ പറഞ്ഞാലും ചിത്രം ടെക്നിക്കലി റിച്ചാണ്, അഭിനയം കൊണ്ട് റിച്ചാണ്, എല്ലാം കൊണ്ടും റിച്ചാണ്, പക്ഷേ തിരക്കഥ പാളിപ്പോയി. അതാണ് ചിത്രം പരാജയപ്പെടുവാനുള്ള കാരണം.